ശ്രദ്ധിക്കൻ്റെ പൊന്ന സഹോദരാ, ഇത് ശ്രദ്ധിക്ക സഹോദരി. മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ് ഏതാണ് ആറ് ദുസ്വഭാവം. ഇത് പറയുമ്പോ ഈ സദസ്സിലെത്തിപ്പെട്ട ഓരോരുത്തരും ചിന്തിക്കണമല്ല, അതിലേതെങ്കിലും ഒരു ദുസ്വഭാവം എന്നിലുണ്ടോ അല്ലാ? ഉണ്ടെങ്കിൽ മുമ്മിനെ അതിനോട് രാജിയാകണം. ആ ദുസ്വഭാവത്തിൽ തന്നെ നമ്മൾ ജീവിച്ചാൽ അവസാനമാ പരിശുദ്ധ വചനം ചൊല്ലി ഈമാനോട് മരണപ്പെടാൻ കഴിയാത്തവരുമല്ലോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതാണ് ആറ് ദുസ്വഭാവം? ഒന്നാമത്തേത് ഉലമാ രേഖപ്പെടുത്തുകയാണ് അത്തഹാവുനു ബിസ്വലാ. ഒന്നാമത്തെ കാര്യമിതാണ്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിസ്സാരത പുലർത്തലാ. ഏയ്, നിസ്കാരത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാതിരിക്കുക, നിസ്കാരത്തെ നിസ്സാരമാക്കുക, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. ഇങ്ങനെ ഒരു സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ കഴിയാതെ വരും. അല്ലാഹു കാക്കട്ടെ. ഓരോരുത്തരും അവനാനെ കുറിച്ചും അവനാന്റെ കുടുംബത്തെ കുറിച്ചും ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ട് കളിച്ചാലും നിസ്കാരം കൊണ്ട് കളിക്കരുത്. ഒരൊറ്റ വക്കത്ത് നിസ്കാരം മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനെ വലിയ പരിഗണന കൊടുത്തില്ല, ഒരു വക്തങ്ങട്ട് ഒഴിവാക്കിയാൽ അതോടുകൂടെ നരകത്തിന്റെ കവാടത്തിന്റെ മേൽ അവന്റെ പേര് അള്ളാഹു എഴുതി വെക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. മിനേയത ശ്രദ്ധിക്കണം. മൻ തറക സ്വലാത മുതഅമ്മിദാ, ഹബീബായ നബിയുടെ വചനമല്ലേ, മൻ തറക സ്വലാത മുതഅമ്മിദാ. മനഃപൂർവം ഒരു വഖത്ത് നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ കതബല്ലാഹു കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ, അവന്റെ പേര് നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ജല്ല ജലാലായ അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. നരകത്തിൽ ഒരാളുടെ പേര് വീണാൽ അത് മായാതെ, നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഒരാളെ പേര് വന്നാൽ അത് മായാതെ അയാൾക്ക് സ്വർഗം കിട്ടൂല. പടച്ചോ നമ്മളെ കാക്കട്ടെ. നിസ്സാര വിഷയത്തിന് നിസ്കാരം കലാ ആക്കുന്ന എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ചിലര് കലാ ആക്കാന്ന് മാത്രല്ല തീരെ നിസ്കരിക്കൂല. നിസ്കാരം എന്നുള്ളൊരു സ്വഭാവം തന്നെ അല്ല, അതൊന്നും ഒരു വിഷയമല്ല. നിസ്കാരം എന്നിപ്പോ വയലു പറയാൻ പോലും പറ്റിയൊരു വിഷയം തന്നെ അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. മഅദല്ലാ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുമ്മിൻ മറ്റേത് അമല് പോലെയുമല്ല, സാധാരണ അമലുകളൊക്കെ മഹാനായ മുഖറബായ മലക്ക് ജിബിരീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന മുത്തുനബിക്ക് അള്ളാഹു ഇങ്ങോട്ട് കൊടുത്തതല്ലേ. എന്നാൽ നിസ്കാരം അങ്ങനെയല്ല, അത് മുത്തുനബിയെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധ ഹളറത്ത് ഖുദ്സിയിലേക്ക് കൊണ്ടുപോയിട്ട് നേരിട്ട് സമ്മാനിച്ചതല്ലേ. എല്ലാം എങ്ങനെ ഒരുപോലെയാകും? ഹബീബിന് അങ്ങോട്ട് കൊണ്ടുപോയി. സറൈത മിൻ ഹറമിൻ ലൈലൻ നില ഹറമി കമാ സറൽ ബദറു ഫീ ദാജിൻ മിനൽ ലമി ചൊല്ലി മൗലായ. ഹബീബ്
ഹബീബായ നബി തങ്ങളെ അല്ലാഹു റബ്ബിന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് കൊണ്ടുപോകുന്നു. സറൈത മിൻ ഹറമിൻ ലൈലൻ നിലാ ഹറമി, നബിയെ പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു രാത്രിയിൽ തന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ആ പരിശുദ്ധമായ മൂന്നാം ഹറമിലേക്ക് നിങ്ങളെ അല്ലാഹു കൊണ്ടുപോയി. കമസറൽ ബദറു ഫീ ആ പൂർണ്ണ ചന്ദ്രൻ രാത്രിയിൽ ആകാശത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യാത്ര പോകുന്നത് പോലെ നിങ്ങൾ യാത്ര പോയില്ലേ? അതും കഴിഞ്ഞ് അവിടുന്നും ഏഴാകാശവും വിട്ടുകടന്നു, സിദ്റത്തുൽ മുന്തഹയും വിട്ടുകടന്നു, ബഹ്റുൻ നൂറും വിട്ടുകടന്നു, അള്ളാഹുവിന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് അമ്പും വില്ലും അടുക്കുന്നത് പോലെ റബ്ബുമായി അടുക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചില്ലേ? അവിടുന്ന് അള്ളാഹു ഏറ്റവും വലിയ സമ്മാനമായി കൊടുത്ത ഈ നിസ്കാരം, ഇതിന്റെ കാര്യത്തിൽ ഒരാൾ അശ്രദ്ധ പുലർത്തിയാൽ ഏറ്റവും വലിയ പരാജയമായിരിക്കും അയാളെ കാത്തിരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകില്ല മുഅ്മിൻ. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ചില ഏരിയകളിൽ രാത്രി ഒരുപാട് സമയം ചെലവഴിച്ച് സുബഹി നിസ്കരിക്കാത്തൊരു സ്ഥിരം പ്രവണത പ്രവാസികളിൽ തന്നെ പലരിലും കണ്ടുവരുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിന്റെ എല്ലാ ബറക്കത്തും നഷ്ടപ്പെടാനും ഖൈറിന്റെ വാതിലുകൾ അടയപ്പെടാനും കാരണമാകുമെന്ന് നമ്മൾ ചിന്തിക്കണം. നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ ഖൈറിന്റെ വാതിൽ അടഞ്ഞു പോകും. പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചില ഏരിയകളിൽ അങ്ങനെയാണ്. 12 മണി, 1 മണി, 2 മണിയൊക്കെ ആവും ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ. പിന്നെ എഴുന്നേൽക്കുന്നതോ 9 മണി 10 മണിക്കൊക്കെ എഴുന്നേൽക്കാം. സുബഹ് നിസ്കാരം അതായിട്ട് നിർവഹിക്കുക. അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ലാത്ത ഒരു രീതി ചില ഏരിയകളിലൊക്കെ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണമാണോ എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യത പുലർത്താൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. തന്റെ മകളെ, തന്റെ മകനെ ഒരു സ്ഥാപനത്തിലൊക്കെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ അവർക്ക് കൃത്യമായി അതാ ആയി നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടോ എന്ന് ചിന്തിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞു അല്ലെ, +2 കഴിഞ്ഞു, തന്റെ മകളെ കൊണ്ടുപോയി ഒരു കോളേജിൽ ചേർത്തു ഡിഗ്രിക്ക്. രാവിലെ ഒരു 9, 9:30 ആകുമ്പോൾ അവള് വീട്ടിൽ നിന്ന് പോകും. തിരിച്ചെത്തുന്നത് 4, 4:30 ആകുമ്പോഴാണ്. ളുഹുർ നിസ്കരിക്കണം അവൾക്ക്. അവളെ ചേർത്ത സ്ഥാപനത്തിൽ അവൾക്ക് ളുഹുർ അദാ ആയി നിസ്കരിക്കാനുള്ളൊരു സൗകര്യം ഇല്ലെങ്കിൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിസ്സാരത പുലർത്തിയാൽ ആക്കിപത്ത് മോശാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. റബ്ബ് നമ്മളെ കാക്കട്ടെ. മുഅ്മിൻ നാമീം പറഞ്ഞേക്ക് അള്ളാഹു നമ്മളെ കാക്കട്ടെ.